എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ടൊമാറ്റോ റൈസാണ്. ടൊമാറ്റോ റൈസ് പല രീതിയിൽ ചെയ്യും. എനിക്ക് ഞാൻ തന്നെ പല രീതിയിൽ ചെയ്യാറുണ്ട്. അതിൽ എനിക്കൊരു ഇഷ്ടപ്പെട്ട രീതിയിലാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടൊരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിക്കുന്നത്, അതായത് എന്തെങ്കിലും റിഫൈൻഡ് ഓയിൽ. ഞാൻ ഒലീവ് ഓയിലാണ് ആഡ് ചെയ്യുന്നത്. ഇതൊന്ന് ചൂടാവുമ്പോൾ ഗ്രാമ്പു, പട്ട, ഏലക്ക, 4 ഏലക്കയുണ്ട്, 4 കറുവാപ്പട്ടയുണ്ട്, പിന്നെ ഒരു ബേ ലീഫും ഉണ്ട്. ഏലക്കയും ഗ്രാമ്പും 4 എണ്ണം ആഡ് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ലാത്തതുകൊണ്ട് ആഡ് ചെയ്യുന്നില്ല. ഇതൊന്ന് ഇട്ടിട്ട് ഒന്ന് മൂക്കുമ്പോൾ ആഡ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഉള്ളി. നമ്മുടെ നാട്ടിലെ ഉള്ളിയാണെങ്കിൽ ഒരു 3 ഉള്ളി എടുക്കുക കേട്ടോ. ഇത് വലിയ ഉള്ളി ആയിടണം, ഒരു 1.5 ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ 1 തണ്ട് കറിവേപ്പിലയും, 4 മീഡിയം വലിയ എരിവില്ലാത്ത പച്ചമുളകാണ് 4 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പം ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റണം. കുറച്ചും കൂടെ വേഗം ആവുമ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. ഇത് നമ്മളൊന്ന് ഇങ്ങനെ റെഡ് ആവണ്ട, എന്നാലും ട്രാൻസ്ലൂസൻ്റ് ആ ഒരു ഇതുമാവുന്നവരെ, അല്ലാതെ കുഴഞ്ഞ രൂപത്തിലാവുന്നവരെ നമുക്ക് നന്നായിട്ട് വഴറ്റാം. പിന്നെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇത് വെളുത്തുള്ളിയാണ്, 6 അല്ലിയുണ്ട്, കുറച്ച് വലിയ, അതുപോലെ തന്നെ 4 ചുവന്ന മുളക്, 1 ടീസ്പൂൺ പെരിഞ്ചീരകം, ഇത്രയും സാധനം കൂടെ നന്നായിട്ട് ചതച്ചെടുക്കണം. ഞാൻ മിക്സിയിലാണ് ചതച്ചെടുക്കുന്നത്. ഈ ചതച്ചെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഉള്ളിയപ്പം നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്, വാടിയിട്ടുണ്ട്. മീൻസ് റെഡ് കളർ ഞാൻ പറഞ്ഞില്ലേ, പൊരിഞ്ഞ് വരണ്ട, നമ്മൾ നെയ്ച്ചോറിനൊന്നും ആക്കുന്ന പോലെ. അപ്പോൾ ഇനി ആഡ് ചെയ്യുന്ന ഞാൻ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. പിന്നെ ഞാൻ നേരത്തെ ചതച്ച് വെച്ച വെളുത്തുള്ളിയും പിന്നെ എന്താ മുളകും പെരിഞ്ചീരകവും. ഇനി ഇതൊന്നൊരു പച്ചമണം മാറുന്നവരെ വഴറ്റാം കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിയുടെ ഡ്രോ സ്മെല്ലൊന്ന് മാറിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് ടൊമാറ്റോ ആഡ് ചെയ്യാം കേട്ടോ. ടൊമാറ്റോ ഞാനൊരു 4 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ടൊമാറ്റോ ആണ് കൂടുതൽ വേണ്ടത്. 4 മീഡിയം സൈസ് ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. അതായത് 2 കപ്പ് അരിയാണ്, 2 കപ്പ് അരിക്കാണ് ഇത്രയും ടൊമാറ്റോ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റണം, അതായത് കുഴഞ്ഞ രൂപം വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇതൊന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഞാനിതിലൊരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ സമയം ഇനി നമ്മൾക്ക് അരിയാണ് നെക്സ്റ്റ് ആഡ് ചെയ്യേണ്ടത്. അരി എന്ന് വെച്ചാൽ 2 കപ്പ് ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. ബാസ്മതി റൈസും വേണമെങ്കിൽ എടുക്കുക, പിന്നെ സാദാ പച്ചരിയും എടുക്കുക. ഇതാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് 2 കപ്പാണ് ഞാൻ എടുത്തിട്ടില്ലേ. അപ്പോൾ ഇതിന് വെള്ളം എത്രയാണ് വേണ്ടത് വെച്ചാൽ, ഇതിൻ്റെ 4 കപ്പാണല്ലോ. ഞാൻ 3.5 കപ്പ്, 1/2 കപ്പ് കുറക്കുന്നത്, കാരണം ടൊമാറ്റോ ഒക്കെ ഇറങ്ങി വരുന്നുണ്ട്. ജീരകശാല അരിയാണെങ്കിലാണ് 2, അല്ലെങ്കിൽ ബാസ്മതി റൈസ് ആണെങ്കിൽ 1 കപ്പ് കുറക്കണം വെള്ളം. 4 കപ്പാണ്, 3 കപ്പ് ഇതിനാണ്, 4 കപ്പ്, പക്ഷേ ഞാൻ 3.5 കപ്പാണ് എടുക്കുന്നത്. 3.5 കപ്പിൽ ഞാൻ 2.5 കപ്പേ വെള്ളം എടുക്കുന്നുള്ളൂ. 1 കപ്പ് തേങ്ങാപ്പാലാണ് എടുക്കുന്നത്, അതായത് ഞാൻ 2ാം പാല്. ഞാനിപ്പോൾ കാൻഡ് മിൽക്ക് ഡയലൂട്ട് ആയിട്ടാണ് വന്നത്, ഒരു തിക്ക് മിൽക്ക്, കുറച്ച് തിക്കായിട്ടുള്ള മിൽക്ക് 1 കപ്പ് എടുക്കുന്നുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. പിന്നെ ഞാനിപ്പുറം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്, 2.5 കപ്പ് അതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്യാം. ഇനി ഇതൊന്ന് തിളച്ച് വന്നാൽ നമുക്ക് അരി ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വെള്ളവും തേങ്ങാപ്പാലും നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് അരി ആഡ് ചെയ്യും. 2 കപ്പ് അരിയാണ്. ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടോ കേട്ടോ, കറക്റ്റായിരുന്നു ഉപ്പൊക്കെ. അപ്പം ഇനി ഇത് വേവ, അത് ചോറ് ആവുന്ന പോലെ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം കേട്ടോ. സിമ്മിൽ വെക്കുന്നുണ്ട്, അടിയിലൊന്ന് പിടിക്കാണ്ടിക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്യുകയാണ്. ഇനി കുറച്ച് മല്ലിയില കൊണ്ട് ഗാർണിഷ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ കേട്ടോ, എളുപ്പമാണ് ചെയ്യാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ തേങ്ങാപ്പാൽ ആഡ് ചെയ്യുന്നതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് എക്സ്ട്രാ തരുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ആ പിന്നെ ഞാൻ ഇതിലൊരു അര കപ്പ് പിന്നെ വെള്ളം കൂടെ ആഡ് ചെയ്തിനെ. പിന്നെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വേറൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.